അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു പേരുടെ മരണ സമയത്താണ് അള്ളാഹുവിന്റെ റസൂല് വല്ലാതെ കരഞ്ഞത്. ഒന്ന് ഉമ്മ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ വേളയിലാണ്. രണ്ടാമതായി എവിടുന്ന് കരഞ്ഞത്? സയ്യിദുനാ സയ്യിദു ഷുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ വേളയിലാണ്. അത്രമാത്രം ഇഷ്ടമായിരുന്നു എല്ലാ ബുധനാഴ്ചകളിലും അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ എല്ലാ വ്യാഴാഴ്ചകളിലും സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. സയ്യിദു ഷുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ബാബു റസൂലില്ലാ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബഗ്ദാദുകാരനായ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് വരികയാണ്. അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിൽ വെച്ചിട്ട് ആ മനുഷ്യനതാ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ബഗ്ദാദിലെ ഈത്തപ്പഴത്തിന്റെ മഹത്വം പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈത്തപ്പഴം അത് മദീനയുടെ ഈത്തപ്പഴമാണ്. അതിന് മദീനയെ മോശമാക്കുന്നതോ മദീനയെ കുറവാക്കുന്നതോ മദീനയെ താഴ്ത്തുന്നതോ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ല. അല്ലാഹുവിന്റെ റസൂല് അത്രമാത്രം ഇഷ്ടപ്പെട്ട നാടാണ് മദീന. ഇഷ്ടം മദീന മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന 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 മുനവ്വറയിൽ ജ്വലിക്കും ത്വാഹ റസൂലുള്ളാഹ് വഫാത്തിൻ സമയത്തു ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയ ത്വാഹ റസൂലുള്ളാഹ്. ആ മദീനയിലെ ഈത്തപ്പഴത്തെ കുറവാക്കി ബഗ്ദാദിലെ ഈത്തപ്പഴത്തെ മുന്തിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ സമ്മതിച്ചില്ല. മനസ്സ് വേദനിച്ചു പോയി. ബഗ്ദാദിൽ വന്ന വ്യക്തിയോട് അല്ലാഹുവിന്റെ റസൂലെ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, മുഖം കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന് വലിയ വിഷമമായി, വലിയ പ്രയാസമായി, വലിയ വേദനയായി. അല്ലാഹുവിന്റെ റസൂല് മുഖം കൊടുക്കുന്നേയില്ല. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. താരീഖു മദീനയിൽ ഈ ചരിത്രം കാണാം. മാഷാ അല്ലാഹ്, വേദനയോടെ ബാബു റസൂലില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ബാബ് എന്നറിയപ്പെടുന്ന മദീനയുടെ വാതിൽ എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ ഉഹുദിന്റെ രണാങ്കണങ്ങളിൽ വിശ്രമിക്കുന്ന സയ്യിദു ഷുഹദാ സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ അദറത്തിൽ ചെന്നിട്ട് വേദന പറയുകയാണ്. അറിയാതെ സംഭവിച്ചു പോയി, എനിക്ക് മാപ്പ് തരണേ. എന്റെ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ചെല്ലുമ്പോ എന്റെ റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കണോ? ഇനി ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. എനിക്ക് മാപ്പ് ചെയ്യണേ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ. എന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒന്ന് റെക്കമെന്റ് ചെയ്യണേ എന്ന് സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബ്റു ഷരീഫിന്റെ സമീപത്ത് വന്നിട്ട് ഈ ബഗ്ദാദുകാരനായ മനുഷ്യൻ പൊട്ടി പൊട്ടി കരയുന്നു.
എന്നിട്ട് നേരെ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അതേ സുസ്നേഹ വദനനായി അല്ലാഹുവിന്റെ റസൂലെ ആ മനുഷ്യനെ കണ്ടപ്പോ വസാ സ്വഹാബി സലാം പറയുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായി വഅലൈക്കുമുസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹു എന്ന് ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂല് സലാം മടക്കുകയാണ്. ഓ മുത്തു മുഅ്മിനീങ്ങളെ, സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനോട് അത്രമാത്രം വലിയ ഇഷ്ടമായിരുന്നു. ആ സയ്യിദുന ഹംസത്തുൽ ഖറാർ തങ്ങളെ ഒരാള് സിയാറത്ത് ചെയ്യേണ്ടതുപോലെ സിയാറത്ത് ചെയ്ത് അവിടുത്തെ സമ്മതവും വാങ്ങി ഒരാള് മദീനയിൽ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്താൽ ആ സിയാറത്ത് മഖ്ബൂലാണത്രേ, ആ സിയാറത്ത് മുസ്തജാബാണത്രേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിൽ പോയി പൊട്ടി പൊട്ടി കരയണം, അവിടത്തെ നീട്ടി വിളിക്കണം, അവിടത്തെ സിയാറത്ത് ചെയ്യണം, അവിടത്തെ സമ്മതവും വാങ്ങി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോകണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടത്തെ ഓർക്കുന്ന സമയവും സന്ദർഭവുമാണ്. ഞങ്ങൾ ഈ മജ്‌ലിസിൽ ഓതിയ സൂറത്ത് യാസീൻ, വാഖിയ, മുൽക്ക്, ഇഖ്ലാസ്, വഅവിദതൈനി എല്ലാം എല്ലാത്തിന്റെയും മുന്തിയ മിസ്ൽ സവാബ്, ഹദ്ദാദ് അസ്മാഉൽ ഹുസ്ന സിക്റുകൾ എല്ലാത്തിന്റെയും മുന്തിയ മിസ്ൽ സവാബ്, സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഉഹദിന്റെ രണാംഗളങ്ങളിൽ ധീര രക്തസാക്ഷികളായ 70 വരുന്ന സ്വഹാബ അവിടുത്തെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. ചെയ്യട്ടെ. ഈ മാസത്തിൽ മനുസ്മരിക്കുന്ന നമ്മുടെ ശൈഖാണ്, ഈ മജ്‌ലിസിന്റെ എല്ലാം എല്ലാമാണ് മഹാനായ ഖുത്ബുൽ ആലം ശൈഖുനാ സിയം വലിയുല്ലാഹി സല്ലല്ലാഹു സറഹുൽ അസീസ്. അല്ലാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകട്ടെ, അവിടുത്തെ മദദ് അല്ലാഹു നമുക്ക് നൽകട്ടെ, അവിടുത്തെ പേരിലാണ് ഈ മജ്‌ലിസ് ഉള്ളത്. അൽഹംദുലില്ലാഹ്, ഇവിടെ ഒരു സുന്നി സെന്റർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ആ സുന്നി സെന്റർ ഈ നാടിന്റെ ഒരു വലിയ വെളിച്ചമായി മാറണം, ഈ നാടിന്റെ വലിയൊരു അത്താണിയായി മാറണം. ഈ നാട്ടിൽ ഒരാള് പോലും വേദനിക്കുന്നവരുണ്ടാകരുത്, വിഷമിക്കുന്നവരുണ്ടാകരുത്. അതിൽ യാതൊരു മതമോ ഒരു സംഘടനയോ ഒരു വ്യത്യാസമോ നമ്മൾ നോക്കരുത്. എല്ലാ മതവിഭാഗത്തിലും ഏത് സംഘടനയിലും ഏത് രാഷ്ട്രീയ പാർട്ടികളിലും ഏത് വിഭാഗത്തിൽ പെട്ടവരാണോ സഹായത്തിന് അർഹമായ ആളുകളാണോ അവർക്ക് സഹായം എത്തിക്കുന്ന ഒരു വലിയ സ്വാന്തന കേന്ദ്രമായി ആ സ്വാന്തന കേന്ദ്രം മാറണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആമീനിന് ശക്തി കൂട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.